ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ബട്ടർ സ്കോച്ച് കേക്കും പുഡിങ്ങും അതേപോലെ തന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ഈ നട്ട്സൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും അപ്പോൾ ആ നട്ട്സ് അതിനാണ് പ്രലൈൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് ഷുഗറാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നിട്ടത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിൻ്റെ കളറ് മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഷുഗറിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ഇതല്ലാതെ തന്നെ വേണം മെൽറ്റായിട്ട് എടുക്കുക അതുകൊണ്ട് ഇങ്ങനെ കിടന്നങ്ങ് മെൽറ്റായിക്കോളും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഷുഗർ ഇവിടെ ചെറുതായിട്ട് മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ ഷുഗർ ക്രിസ്റ്റൽ എല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറാവും അപ്പോൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതിന് മുമ്പ് ചേർത്ത് കൊടുത്താൽ അത് ശരിയാവത്തില്ല ശരിയായ കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടത്തില്ല ബ്രൗൺ കളറാവുന്ന ടൈമിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കയറി കരിഞ്ഞു പോകും ഇവിടെ ഷുഗർ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കളറൊന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂം അതുപോലെ തന്നെ കടലയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത് രണ്ടും എടുത്തു വെച്ചാൽ കാൽ കപ്പ് വീതമാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഷുഗർ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നട്ട്സിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടി കൊടുക്കണം അപ്പോൾ പീനട്ട് ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കാരമലൈസ് ഷുഗറിലേക്ക് നട്ട്സ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ബട്ടർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ബട്ടർ മെൽറ്റ് ആയത് ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ബട്ടർ അത്യാവശ്യം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പോൾ അധികം നേരം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ ഇത് കരിയാനായിട്ട് തുടങ്ങും അപ്പം അങ്ങനെ ആകുമ്പോൾ അതിന് ടേസ്റ്റിനും ഡിഫറൻസ് വരും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഒരു ബട്ടർ പേപ്പറിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ തടവി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് ഒഴിക്കുമ്പോൾ അതിലേക്ക് ഒന്നെങ്കിലും ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞ് അതിൽ നിന്ന് വിട്ട് വരാൻ നേരം അതിനടിയിൽ നമ്മുടെ പ്രലൈൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ ഒട്ടിയിരിക്കും ഇനി ഈ പ്രലൈൻ ഒന്ന് തണുക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ എടുക്കുന്നത് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രലൈനാണ് അപ്പോൾ എനിക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള പ്രലൈൻ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു 1 വീക്ക് വരെയൊക്കെ സൂക്ഷിക്കാം അങ്ങനെ ഇത് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ച് പുഡിങ്ങും അതുപോലെ തന്നെ കേക്കും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം